ഈ സിനിമാ മേഖലയിൽ ആളുകൾക്കിടയിൽ ഒരു ഇടനിലക്കാർ എന്നല്ല ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ ആ കമ്മിറ്റി വളരെ നല്ല വാക്കിൽ മാത്രമേ അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ് ഈ സ്ത്രീകൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നത്. അതായത് ചില സ്ത്രീകളെ ഈ ചില പുരുഷ മേധാവികൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാൻ അത്തരം ദുഷ്പ്രവണതകൾക്ക് ആ സ്ത്രീകളെ കൊണ്ടുപോകുന്നതിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ്. അവരെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് മാത്രമല്ല ഈ കമ്മിറ്റി വിശേഷിപ്പിക്കുന്നത് ഏഞ്ചൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സിനിമാ മേഖലയിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അത് കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴികളിലേക്ക് വരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പങ്ക്, അവർ ഈ സിനിമയിൽ എങ്ങനെയാണ് മലയാള സിനിമയിലെ ദുഷ്പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമായി അവർ ഉപയോഗിക്കുന്നു. അവരാണ് ഇതിൽ ഇടനിലക്കാർ എന്ന വാക്കല്ല അവരെ ഉപയോഗിക്കേണ്ടത്. അത്ര മോശമായ പ്രവണതകൾക്ക് ഈ മലയാള സിനിമയിൽ അവസരം തേടി വരുന്ന പുതുമുഖ നായികമാരെ അല്ലെങ്കിൽ നിരാലംബരായിട്ടുള്ള സ്ത്രീകളെ അവർ മോശം പ്രവണതകളിലേക്ക് ദുഷ്പ്രവണതകളിലേക്ക് തള്ളിവിടുന്നവർ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരാണെന്ന് കൂടി വളരെ ഗുരുതരമായ ബിജു നമുക്ക് ലഭിക്കാത്ത വിവരങ്ങളുണ്ട്. സ്വകാര്യതയെ മാനിച്ച് കമ്മിറ്റി പുറത്തുവിടാത്ത വിവരങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഊഹിക്കാൻ കമ്മിറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്റ്റെനോയുടെ സഹായം പോലും ഇല്ലാതെ അത്ര സൂക്ഷിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് കമ്മിറ്റി പറയുന്നു. ഷിജു, നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല, പുറത്തു വന്ന ഒരു സംഭവം മാത്രമാണെന്ന് ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു. അബ്ജോദ്, ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തം എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. 161 പേജ്, 314 പാരഗ്രാഫ്. ദ വിറ്റ്നസ് ഓൾസോ പോയിന്റ് ഔട്ട് ദാറ്റ് ദർ ആർ മെനി പേഴ്സൺസ് ഹു ആർ വർക്കിംഗ് ഇൻ ദി ഇൻഡസ്ട്രി ഹു എക്സ്പ്ലോയിറ്റ് വിമൻ ഫോർ സെക്സ്. ദി ഗേൾസ് ഹു ആർ കോൾഡ് ഫോർ വർക്കിംഗ് ആസ് ജൂനിയർ ആർട്ടിസ്റ്റ് ആർ ടോൾഡ് ദാറ്റ് ദേ വുഡ് ബി ഗിവൺ എ ചാൻസ് ഇൻ സിനിമ ഇഫ് ദേ കംപ്ലൈ വിത്ത് ദ ഡിമാൻഡ്സ് ഫോർ സെക്സ്. ദേ ആർ ടോൾഡ് ദാറ്റ് ദേ വിൽ ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് കോംപ്രമൈസ് ഇഫ് ദേ വോണ്ടഡ് ടു കം ടു ദ ഫിലിം ഇൻഡസ്ട്രി. മലയാള സിനിമയിലെ മുതിർന്ന നടിമാരെയോ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടുന്ന നടിമാരെയോ മാത്രമല്ല ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലും എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി റിപ്പോർട്ടിൽ പറയുകയാണ്. അതായത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ, ലൈംഗിക താല്പര്യങ്ങൾക്ക് നിന്നു കൊടുക്കാതെ, അവസരങ്ങൾ കൊടുക്കില്ല എന്ന് വളരെ കൃത്യമായി ജൂനിയർ ആർട്ടിസ്റ്റുകളോട് വരെ പറയുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് വളരെ തുച്ഛമായ പ്രതിഫലത്തിന്റെ കാര്യം മുതൽ ഇങ്ങനെ ലൈംഗിക താല്പര്യത്തിന് വിട്ടുകൊടുക്കേണ്ട വീണുകൊടുക്കേണ്ട കാര്യം വരെ അവർ പറയുന്നുണ്ട്. ദേ ആർ ടോൾഡ് ദാറ്റ് ദേ വിൽ ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് കോംപ്രമൈസ് ഇഫ് ദേ വോണ്ട് ടു കം ടു ദി ഫിലിം ഇൻഡസ്ട്രി. വൺ ഓഫ് ദ ഫീമെയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സ് സ്റ്റേറ്റഡ് ദാറ്റ് ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആർ ക്രിയേറ്റഡ് ഫോർ ബൈ സർട്ടൻ കോർഡിനേറ്റേഴ്സ് ഓർ മാനേജേഴ്സ് വിത്ത് ബോത്ത് മെൻ ആൻഡ് വിമൻ ആസ് മെമ്പേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് ദേർ ബൈ ഗീവ് ദം ഓപ്പർച്യൂണിറ്റി കോൺടാക്ട് ഈച്ച് അതർ ആൻഡ് ദേ ഗെറ്റ് അക്വൈന്റഡ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും രൂപീകരിച്ചാണ് ഇങ്ങനെയുള്ള പ്രവണത അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിന് താല്പര്യപ്പെടുന്നവരെ അല്ലെങ്കിൽ ഇതിന് വീഴാൻ താല്പര്യപ്പെടുന്നവരെ കണ്ടെത്തുന്നത് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരം പുറത്തേക്ക് വരികയാണ് അബ്ജോത്ത്. അനൂപ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് വരെ സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ് നോ ബഡി ടു ചെക്ക് സച്ച് മിഷാപ്സ്. ഫിലിം ഇൻഡസ്ട്രി ഇസ് നോട്ട് കൺട്രോൾഡ് ബൈ any government machinery and this affects the women who are helpless financially and otherwise it is stated. അതായത് ഒരു സംവിധാനങ്ങൾക്കും കീഴിലല്ല മലയാള സിനിമ, സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കുകയാണ്. ഒരു സംവിധാനങ്ങളുടെ മേൽനോട്ടവും ഇല്ല. അങ്ങനെ അത്തരത്തിൽ അങ്ങനെ ഒരു സംവിധാനത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ പലപ്പോഴും ഇങ്ങനെയുള്ളതിനൊക്കെ അവർക്ക് വഴിപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. 315 പാരഗ്രാഫിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇറ്റ് വാസ് ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് മെനി പേഴ്സൺസ് ആർ ഡാമേജിംഗ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ഫിലിം ഇൻഡസ്ട്രി ബൈ ഇൻഡൾജിംഗ് ഇൻ വേരിയസ് ഒബ്ജക്ഷനബിൾ ആക്ടിവിറ്റീസ്. There are several individuals who are working under the name and style junior artist coordinators in the state of Kerala, but most of them are fake. They get women on the promise to work as junior artists on the promise that they would give them chance to act in cinema and they collect different amount of money for them, and such people do not give the women any chance of work in cinema. Such fake persons also exploit young girls and women and use them for some other purpose. Adayad avasarangal kodukam ennu paranju avasarangal kodukam ennu pralobipicha പണം കൈപ്പറ്റുന്നു അല്ലെങ്കിൽ മറ്റ് പല താല്പര്യങ്ങൾക്കും അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് വീണ്ടും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, അതായത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി കേന്ദ്രീകരിച്ച് പോലും മലയാള സിനിമയിലെത്തുന്ന ചെറിയ പെൺകുട്ടികളെ പോലും ഉപദ്രവിക്കുന്നു.